അന്നേ ദിവസം അന്ത്യനാളിന്റെ ദിവസം നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും, വിചാരണ നടക്കുമ്പോൾ ചോദ്യം ചെയ്യപ്പെടും. അനിൻ നഈം, നിനക്ക് തന്ന ആരോഗ്യത്തെ കുറിച്ച്, നിനക്ക് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച്. അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും രണ്ടാമത്തെ അനുഗ്രഹമാണ് ഞാൻ പറഞ്ഞത്, ആരോഗ്യം എന്ന് പറയുന്നത്. അതിനെ കുറിച്ച് ചോദിക്കാതെ, അള്ളാഹു ചോദ്യം ചെയ്യപ്പെടാതെ നമ്മൾ അള്ളാഹു വെറുതെ വിടുകയില്ല. അവിടെ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ മറ്റൊരു ഹദീസ് കാണാം, മനുഷ്യന്റെ രണ്ട് കാൽപാദങ്ങൾ വിചാരണക്ക് വേണ്ടി നിർത്തപ്പെട്ട രണ്ട് കാൽപാദങ്ങൾ ഒരടി പോലും മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല. അല്ലെങ്കിൽ രണ്ട് റിപ്പോർട്ട് കാണാം, നാല് കാര്യം അല്ലെങ്കിൽ അഞ്ചു കാര്യത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെട്ടിട്ടല്ലാതെ അവന്റെ വിചാരണക്ക് വേണ്ടി നിർത്തപ്പെട്ട ഒരു കാല് ഒരടി പോലും മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല എന്ന് നബിയുന റസൂലുള്ളാഹ് അവിടെ പറയുന്നു. അഞ്ജിസ്മിഹി ഫീമാ അബ്ലാ, അവന്റെ ശരീരത്തെ കുറിച്ച് അവനോട് ചോദ്യം ചെയ്യപ്പെടും. ഫീമ അബല, നീ എന്തിൽ കൊണ്ടുപോയിട്ടാണ് ആ ശരീരത്തെ ദുരുമ്പിച്ചു കളഞ്ഞത്? എന്തെല്ലാം ഭക്ഷണങ്ങൾ ആവശ്യമില്ലാത്തതും ഹലാലല്ലാത്തതും നല്ലതല്ലാത്തതും ആവശ്യത്തിൽ കൂടുതലുമൊക്കെ കഴിച്ചിട്ട് നിന്റെ ശരീരത്തെ നീ ആരോഗ്യത്തിന് അനാരോഗ്യമാക്കി കളഞ്ഞില്ലേ എന്ന് അള്ളാഹു നാളെ നിന്നോട് ചോദ്യം ചെയ്യപ്പെടുമെന്ന് നബിയുന റസൂലുള്ളാഹ് അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ. തന്നിട്ടുള്ള ആരോഗ്യത്തെ നിലനിർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുപോലെ ഒരുപാട് രോഗങ്ങൾ വന്നുപോയ ആളുകൾ അനുഗ്രഹത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മുടെ ഓരോ കാഴ്ചയും നമ്മുടെ ഓരോ കേൾവിയും നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്നതും മറ്റു ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ചും അതിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെട്ടിട്ടല്ലാതെ ബാക്കിയാവില്ല എന്ന് ഒരു കവി പാടി നമുക്ക് കാണാം. تغفي رعايتها فانت عن كل مسترعيت مسؤول وانت പൊന്നു മോനെ, നിന്റെ ശരീരത്തെ നീ പാലിക്കേണ്ടത് നിന്റെ ബാധ്യതയാണ്. അതിന്റെ ശരീരത്തിന്റെ പരിപാലനത്തെ നീ ഒരിക്കലും അവഗണിച്ചു കളയരുത്, ഒരിക്കലും അതിനെ നിസ്സാരമാക്കി കളയരുത്. കാരണം فانت عن كل مسترعيت مسؤول, എന്തെല്ലാം കാര്യത്തെക്കുറിച്ചാണോ നിനക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ നിന്റെ കയ്യിൽ ഉത്തരവാദിത്തമായിട്ട് എന്തൊക്കെയാണോ നിന്നോട് പറയപ്പെട്ടിട്ടുള്ളത്, അതെല്ലാം നാളെ ചോദ്യം ചെയ്യപ്പെടുന്നതാണെന്ന് കവി പാടിയതുപോലെ എല്ലാം നമ്മോട് ചോദ്യം ചെയ്യപ്പെടും. വെറും ആരോഗ്യത്തെ കുറിച്ച് മാത്രമല്ല, നമ്മുടെ ഉത്തരവാദിത്വം ഒരുപാടുണ്ട്. കുടുംബബന്ധത്തിന്റെ വിഷയത്തിൽ, ഭാര്യ മക്കളോടുള്ള കടപ്പാടിന്റെ വിഷയത്തിൽ, നമ്മുടെ മാതാപിതാക്കളോടുള്ള കടപ്പാടിന്റെ വിഷയത്തിൽ നമ്മുടെ ഒരുപാട് ഉത്തരവാദിത്വം ഏറ്റെടുത്തവരാണ്. ഒരു ജോലി ചെയ്യുമ്പോൾ, ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അതിലും നമുക്ക് ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. പല ആളുകളോടും നമ്മൾ കടപ്പെട്ടവരായിരിക്കും.